ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് മൊബൈൽ ഫോണിൻ്റെ ടൂൾസുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ടൂൾസുകൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അടുത്തതായി LCD ഗ്ലാസ് സെപ്പറേറ്റർ മെഷീനുകളാണ്. LCD സ്ക്രീനുകളിൽ നിന്ന് ഗ്ലാസ് കവർ വേർതിരിക്കാനും LCD സ്ക്രീനുകളിലെ ഓസിയ പശ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളാണ് അവ. തുടർന്ന് മൊബൈൽ ഫോണുകളുടെ ഗ്ലാസ് കവറും LCD സ്ക്രീനും വേർതിരിച്ച് ഓസിയ പശ നീക്കം ചെയ്യുന്നതിന് ഡീഗമ്മിംഗ് മെഷീനും സ്റ്റീൽ ബാറും ഉപയോഗിച്ച് മാനുവൽ സെപ്പറേറ്റ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ മറ്റു മെഷീനുകൾ ഇവയൊക്കെയാണ്. ലിക്വിഡ് നൈട്രജൻ മൊബൈൽ LCD സെപ്പറേറ്ററാണ്. പിന്നെ അടുത്തത് ഉയർന്ന സമ്മർദ്ദമുള്ള LCD എയർ OCA ബബിൾ റിമൂവർ മെഷീനാണ്. ഐഫോൺ, സാംസങ്, ഐപാഡ്, ടാബ്ലറ്റ്, മറ്റ് ഫോണുകൾക്കും നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് ഫ്രീസർ LCD റിപ്പയർ മെഷീനാണ്. LCD ടച്ച് സ്ക്രീൻ ഗ്ലാസ് സെപ്പറേറ്റർ മെഷീനാണിത്. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം അടുത്ത വരും വീഡിയോകളിൽ നമുക്ക് നോക്കാം. അടുത്തതായി ഡീസോൾഡറിംഗ് വയറാണ്. PCBയുടെ ട്രാക്കിൽ നിന്ന് അധിക സോൾഡറിനെ നീക്കം ചെയ്യാൻ ഡീസോൾഡർ വയർ ഉപയോഗിക്കുന്നു. അടുത്തതായി IRDA അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വർക്ക് സ്റ്റേഷൻ. ഈ മെഷീൻ ഹോട്ട് എയർ ബ്ലോവർ പോലെയാണ്. ഇൻഫ്രാറെഡ് വഴി വാം നൽകുന്നു. ഇത് അസാധാരണമായ കൃത്യതയുള്ളതും PCBയിലെ അടുത്ത ഇലക്ട്രോണിക് സെഗ്മെൻറ്റുകൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തുകയോ ഇല്ല. ഇത് ആവശ്യമുള്ളിടത്ത് മാത്രം വാം നൽകുന്നു. അടുത്തതായി മൈക്രോസ്കോപ്പാണ്. PCBയുടെയോ ഇലക്ട്രോണിക് ഭാഗങ്ങളുടെയോ വിപുലീകൃത വീക്ഷണം കാണുന്നതിന് ഇത് ഉപയോഗപ്പെടുത്തുന്നു. വിവിധ സൂം ചോയ്സുകളിൽ ഇവ ആക്സസ് ചെയ്യാവുന്നതാണ്. നിരവധി മാഗ്നിഫയിങ് ലെൻസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു PC അല്ലെങ്കിൽ സ്ക്രീനുമായി കണക്ട് ചെയ്യാം. അടുത്തതായി സ്മോക്ക് ഒബ്സർവറാണ്. സോൾഡിംഗ് ഡീസോൾഡിംഗ് സമയത്ത് പുറത്തു വരുന്ന പുക ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സോസ്റ്റ് ഫാനായി ഇത് പ്രവർത്തിക്കുന്നു. ഹായ്. ഏതെങ്കിലും ടൂൾസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരും വീഡിയോകളിൽ അതെല്ലാം ഉൾപ്പെടുത്താം. ഐഫോൺ റിപ്പയർ ചെയ്യണമെങ്കിൽ മറ്റുള്ള ഫോണുകളേക്കാൾ കൂടുതൽ കുറച്ച് ടൂൾസുകൾ അധികമായിട്ട് വേണം. അപ്പോൾ ആ ടൂൾസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. അടുത്തതായി ഐഫോൺ പോയിൻറ്റ് പെൻഡലോബ് സ്ക്രൂ ഡ്രൈവറാണ്. ഐഫോൺ പോയിൻറ്റ് പെൻഡലോബ് സ്ക്രൂ ഡ്രൈവർ എന്നത് ഐഫോൺ റിപ്പയറർമാരുടെ ആവശ്യകതയാണ്. ഐഫോൺ 5C, 5S, 6, ഐഫോൺ 6+, ഐഫോൺ 7+, 8+, ഐഫോൺ 10X Max എന്നിവയ്ക്കെല്ലാം അടിയിൽ ഒരു പ്രത്യേക 5 പോയിൻറ്റ് സ്ക്രൂ ഉണ്ട്. ഐഫോൺ 5 പോയിൻറ്റ് പെൻഡലോബ് സ്ക്രൂ ഡ്രൈവർ പ്രത്യേകിച്ചും ഈ സ്ക്രൂകൾ ഘടിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ്. അടുത്തതായി നൈലോൺ സ്പഞ്ചറാണ്. നിങ്ങളുടെ ഐഫോണോ അല്ലെങ്കിൽ ഐപാഡോ നന്നാക്കാനായി തുറക്കുകയും നിങ്ങളുടെ ഐഫോണിലോ ഐപാഡിനുള്ളിലെയോ ഘടകങ്ങളെ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ യുക്തിസഹജമല്ലെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത്തരം സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മെലിഞ്ഞ ശരാശരി സ്റ്റാറ്റിക് മെഷീനാണ് നൈലോൺ സ്പഞ്ചർ. നൈലോൺ സ്പഞ്ചർ എന്ന പേര് അനുമാനിക്കുന്നത് പോലെ ഇത് നൈലോൺ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ആൻറ്റി സ്റ്റാറ്റിക് ആണ്. അതിനാൽ സ്പർശിക്കുന്ന ഇലക്ട്രോണിക് സെഗ്മെൻറ്റുകൾ ഡാമേജ് ആകുമെന്ന പേടി വേണ്ട. സ്പഞ്ചറിൻ്റെ അറ്റത്ത് ഒരു ഇൻഡെൻ്റ് ഉണ്ട്. അത് വയറുകളെ വലിക്കാൻ അനുയോജ്യമാണ്. അടുത്തതായി സക്ഷൻ കപ്പ് ടൂൾ ഓപ്പണിംഗ് പ്ലെയറാണ്. മൊബൈൽ ഉപകരണങ്ങൾ, ഐഫോൺ, ഐപാഡുകൾ അല്ലെങ്കിൽ ഐപോഡുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്മാർട്ട് ഫോണുകൾ നന്നാക്കുന്നതിന് അനുയോജ്യമായ പ്രൊഫഷണൽ ടൂൾസാണിത്. ഷോപ്പിൻ 3-in-1 ഓപ്പണിംഗ് റിപ്പയർ ടൂൾ കിറ്റാണിത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ LCD സ്ക്രീൻ നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ടച്ച് സ്ക്രീനിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ മറ്റ് വലിപ്പമുള്ള സ്ക്രീൻ ശ്രദ്ധാപൂർവം തുറക്കാനും നന്നാക്കാനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിനായി LCD സ്ക്രീൻ തുറക്കുന്നതിനും നന്നാക്കുന്നതിനും ഷോപ്പിൻ 3-in-1 ഓപ്പണിംഗ് ടൂൾ മികച്ച ചോയ്സാണ്. അടുത്തതായി റിയൽ 10W പവർഫുൾ ഫൈബർ ലേസറാണ്. ഐഫോൺ 8 മുതൽ X-സീരീസ്, 11 സീരീസ്, 12 സീരീസ് വരെ എല്ലാ ഫോണുകളിലും കൃത്യമായി പ്രവർത്തിക്കുന്നു. കൂടാതെ പുതിയ ഫോണുകൾക്കായി എല്ലാ പുതിയ ഫയലുകളും ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്യുന്നു. USB ഹാർഡ് ഡ്രൈവ് ആവശ്യമില്ല. ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ, സ്ക്രീൻ ഫയലുകൾ,
ഓൺലൈൻ പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഡിവൈസ് ഡിസസംബിളിംഗ് ചെയ്യാതെ ഐഫോൺ ബാക്ക് കവർ ഗ്ലാസ് സുരക്ഷിതമായി നീക്കം ചെയ്യാം. ബോർഡിനോ വയർലെസ് ചാർജിംഗ് സ്ട്രിപ്പ് സെൻസറിനോ ക്യാമറയ്ക്കോ യാതൊരു ദോഷവും വരില്ല. ഈ ഉപകരണം കൊണ്ടുള്ള കുറേ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗ്ലാസ് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ആ ബോഡി, മെറ്റൽ ബോഡി നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ലേസർ ഉപയോഗിച്ചിട്ട് പറ്റുന്നതാകും. പിന്നെ നമുക്ക് നമ്മുടെ ഐഫോണിൻ്റെ കവറുകളോ സാംസങ്ങിൻ്റെ മറ്റുള്ള ഫോണുകളുടെ കവറുകളിലൊക്കെ നമുക്ക് സ്ക്രീൻ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ പ്രിൻ്റ് എന്ന് വെച്ചാൽ ലേസർ പ്രിൻറ്റിങ്. അപ്പം അതും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഈ ഉപകരണം കൊണ്ട്. അടുത്തതായി സ്മാർട്ട് ഐ സി ഗ്രൈൻഡിംഗ് സി എൻ സി മില്ലിംഗ് മെഷീൻ എൻഗ്രേവിംഗ് റൂട്ടറാണ്. ഈ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഐ സി നീക്കം ചെയ്യാം. മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം പ്രസ് സ്റ്റാർട്ട് ചെയ്യുക, ഐ സി ഓട്ടോമാറ്റിക്കായി റിമൂവ് ആവും. എൽ ഇ ഡി ലൈറ്റ്, ക്യാമറ, ഡി എഫ് സി മോണിറ്റർ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഴുവൻ വർക്കുകളും വ്യക്തമായി കാണാൻ കഴിയും. സ്മാർട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ ചിപ്പ് എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ കഴിയും. കൂടാതെ എക്സ്റ്റേണൽ കമ്പ്യൂട്ടർ ആവശ്യമില്ല. പ്രഷർ സെൻസർ ഉപയോഗിച്ച് ഡ്രില്ലിംഗ് വർക്കുകളുടെ ആഴം യാന്ത്രികമായി ക്രമീകരിക്കാൻ മെഷീന് കഴിയും. ഈ മെഷീൻ ഉപയോഗിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് വ്യക്തമായി വരും വീഡിയോകളിൽ പറയാം. ടൂൾസുകൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വരും പാർട്ടുകളിൽ നമ്മളതെല്ലാം ഉൾപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ മീഡിയം ആയിട്ടുള്ള എല്ലാ ടൂൾസുകളും ഐഫോണിൻ്റെയും സാംസങ്ങും മറ്റുള്ള ഫോണുകളുടെയും ടൂൾസുകൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ട്രെയിനിങ് വീഡിയോ അടുത്ത പാർട്ട് ഉടനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക.